ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CCPLUS. എന്റെ പേര് അമൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മിന്നൽ മുരളി എന്ന സിനിമയെ പറ്റി പറയാനായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിന്നൽ മുരളിയോ അതൊരു ടോബിനിയുടെ സിനിമയല്ലേ, അതെന്തുകൊണ്ടാണ് ഈ ചാനലിൽ പറയുന്നത് അല്ലേ? അറിയാം, ഒരുപാട് ചാനലുകളിലെ ഈ സിനിമയുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചാനലിൽ എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ ചാനലില് മിന്നൽ മുരളിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്ത് കാണുക, പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള കമന്റുകളെല്ലാം തന്നെ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് 90s കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും 90s ചില സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാകും. ഏതൊക്കെയാണ്? സൂപ്പർമാൻ അല്ലേ, നമ്മള് ചിലരെങ്കിലും സൂപ്പർമാനെ പോലെ ഒരു ചെറിയ തോർത്തോ ഒരു മുണ്ടോ ഇവിടെ തോളത്തൊക്കെ കിട്ടി ഇങ്ങനെ കറങ്ങുന്ന ഒരു ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു സീനൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. അതല്ല, പണ്ടത്തെ എല്ലാവരുടെയും മികച്ചൊരു കഥാപാത്രമാണ്, ഓർക്കുന്നുണ്ടോ? ശക്തിമാൻ. ശക്തിമാനെ പോലെ കൈ ഇങ്ങനെ മുകളിലേക്ക് പിടിച്ച് വട്ടം കറങ്ങി എത്ര പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്? ഒരുവിധം എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ. മാത്രമല്ല, ചില വില്ലൻ കഥാപാത്രങ്ങൾ, ചില സിനിമകളിലെ വില്ലൻ കഥാപാത്രങ്ങളോ ഹീറോസോ ഒക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ ഒരു വാളിൽ ഇങ്ങനെ മുട്ടിച്ച് അവിടെ ബ്ലഡ് വന്നാൽ ബ്ലഡ് ഇങ്ങനെ നെറ്റിയിലൊക്കെ ഇങ്ങനെ പൂശി അല്ലേ, ആ ഒരു രൗദ്രഭാവം ഒക്കെ നമ്മളൊന്ന് വീട്ടിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിലും. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരെ പോലെ ആയാൽ എങ്ങനെയായിരിക്കും, ആ ഒരു സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായി തീരും, ആ ഒരു ചിന്ത ആ ഒരു ആകാംക്ഷ കൊണ്ടാണ് നമ്മളെല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് പല നെഗറ്റീവ് വശങ്ങളും ഉണ്ടെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഒരു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു പത്രത്തിൽ കണ്ട വാർത്ത എല്ലാവരും ഞെട്ടിച്ച് കാണും. എന്താണ്? സിനിമയിൽ തൂങ്ങി മരിക്കുന്ന ആ ഒരു സീൻ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കി വീട്ടിലെ ഷോള് കഴുത്തിൽ കുലുങ്ങി ഒരു കുട്ടി മരിച്ചു. ആ ഒരു ദാരുണ സംഭവം നമ്മളെല്ലാവരും നടുക്കിയതാണ് അല്ലേ. അത് കേരളത്തിലായിരുന്നു, കേരളത്തിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ഇതേപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മിന്നൽ മുരളി എന്ന സിനിമയെ പറ്റിയാണ്. ഈ സിനിമയും അതുപോലെ തന്നെ ഒരു സൂപ്പർ ഹീറോ കഥാപാത്രമാണ് ടോവിനോ അവതരിപ്പിക്കുന്നത്. വില്ലനും അതിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് ആ സൂപ്പർ നാച്ചുറൽ പവർ കിട്ടുന്നത്? മിന്നലേൽക്കുമ്പോഴാണ് അല്ലേ. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ആ മിന്നൽ മുരളി എന്ന സിനിമ കണ്ട് മനസ്സിൽ ഇങ്ങനെ ആ ഒരു കഥാപാത്രം കത്തി നിൽക്കുമായിരിക്കും, എനിക്കും അങ്ങനെ സൂപ്പർ ഹീറോ പവർ കിട്ടിയിരുന്നെങ്കിലോ. സത്യം പറഞ്ഞാൽ എനിക്കും തോന്നി, കാരണം എന്താ, അത്ര ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മളൊരുപാട് മനക്കോട്ട ഇങ്ങനെ കിട്ടും അല്ലേ. പക്ഷേ സത്യാവസ്ഥ എന്താണ്, ഈ മിന്നലിന് നല്ല എനർജിയാണുള്ളത്, ഹൈ എനർജിയാണ് ഈ മിന്നലിനുള്ളത്. ഈ മിന്നല് നമ്മുടെ ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് മരണം സംഭവിക്കും, അത്രത്തോളം എനർജിയാണ്. നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിനും അപ്പുറം എനർജിയാണ് ഈ മിന്നലിലൂടെ നമ്മുടെ ശരീരത്തിൽ കടന്നു വരിക. മിന്നലേറ്റാൽ മരണം സുനിശ്ചിതമാണ്. എങ്കിലും ചിലർക്ക്, അപൂർവം ചിലർ മാത്രമേ മിന്നലേറ്റ് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ സിനിമയെ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല, അത് വെറും ഭാവനാ സൃഷ്ടി മാത്രമാണ്. കാരണം ഈ സിനിമ കണ്ട ചില കുട്ടികൾക്കെങ്കിലും തോന്നി കാണും മിന്നലേറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ പവർ കിട്ടുമോ എന്ന്. തോന്നിയിട്ടുണ്ടാവില്ല, നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ തോന്നിയവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ചിന്തകളെല്ലാം തന്നെ നിങ്ങൾ മാറ്റിവെക്കണം, അതെല്ലാം ഭാവനകൾ മാത്രമാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഞാൻ പാരൻസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കുട്ടികളെ അതുകൊണ്ട് ഈ സിനിമ കാണിക്കരുത് എന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല. കാരണം എന്താ, ഈ സിനിമകളൊക്കെ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സിനിമ നിങ്ങൾക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുക, അതല്ല കുട്ടികൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നെങ്കിൽ കണ്ടോട്ടെ, പക്ഷേ അവരോട് നിങ്ങൾ ഈ സിനിമയുടെ യഥാർത്ഥ കാര്യങ്ങൾ, റിയാലിറ്റി എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ചില കുട്ടികൾക്കെങ്കിലും, അതായത് മെച്ചൂർഡ് അല്ലാത്ത ചില കുട്ടികൾക്കെങ്കിലും അതുപോലൊരു തോന്നൽ വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവര് ശ്രമം നടത്തിയേക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈകുന്നതാണ്. നമ്മുടെ CCPLUS ആപ്പിനെ പറ്റിയാണ്, 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ട്യൂഷനായിരിക്കും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കൂടെ അവൈലബിൾ ആണുണ്ടാവുക. ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ടെലിഗ്രാം ഗ്രൂപ്പുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.